കവിത തിരുവത്താഴം. രചന ശബ്ദാവിഷ്കാരം റോയ് വരകുകാല. സെഹിയോൻ ഊട്ടുശാല. അവന്റെ അവസാനത്തെ അത്താഴ വിരുന്നിന് മേശ ഒരുക്കിയ വിരുന്നുശാല. ക്രിസ്തു ജീവിതത്തിന്റെ നേർസാക്ഷ്യങ്ങളായി മാറുന്ന പലതും അവന്റെ ജീവിതത്തിന്റെ ഏടുകളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കുവാൻ കഴിയും. ജീവനുള്ളതും എന്തിന് ജീവനില്ലാത്തതുപോലും നിയോഗങ്ങളായി മാറുന്ന സുന്ദരമായ കാഴ്ച. സെഹിയോൻ അത്തരത്തിൽ ഒരു സാക്ഷ്യപത്രമാകുന്നു. അവന്റെ കുരിശുമരണത്തിനും ഉത്ഥാനത്തിനും സ്വർഗാരോഹണത്തിനും ശേഷം ശിഷ്യരായവർ അവന്റെ അമ്മയുടെ നേതൃത്വത്തിൽ ഒത്തുചേരുന്നതും ഇതേ സെഹിയോനിലാണ്. ഇവിടെ ഒറ്റുകാരനായവനും തള്ളിപ്പറയുന്നവനും സ്നേഹിതനും ഗുരുവും ഒത്തുചേരുന്നത് ഒരു മേശയുടെ ഇരുപുറവുമായാണ്. അവരോട് ക്രിസ്തുവിൻ്റെ സംസാരമെന്ന രീതിയിലാണ് ഇതിൻ്റെ രചന. ജീവിതത്തിലെ സഹനങ്ങൾ ഒരിക്കലും തള്ളിക്കളയാൻ കഴിയാത്ത അനിവാര്യതകളാണെന്ന് ക്രിസ്തു ഇതിലൂടെ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. ഭീരുവിൻ്റെ മാർഗമല്ല ജീവിതമെന്ന് അവൻ പറഞ്ഞു വെക്കുന്നു. തിരുവത്താഴം. സെഹിയോൻ, നിന്റെ ഈ അത്താഴമേശയിൽ ഇതെന്റെ രക്തം ഇതെന്റെ മാംസം. നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്ന തിരുവത്താഴം വാങ്ങുക, ഭുജിക്കുക, സഹനത്തിൻ്റെ ഈ കാസയിൽ പങ്കുചേരുക. സെഹിയോൻ, നിന്റെ ഈ അത്താഴമേശയിൽ ഇതെന്റെ രക്തം ഇതെന്റെ മാംസം. നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്ന തിരുവത്താഴം വാങ്ങുക, ഭുജിക്കുക, സഹനത്തിൻ്റെ ഈ കാസയിൽ പങ്കുചേരുക. സ്നേഹിതനും ഒറ്റുകാരനും പിന്നെ തള്ളിപ്പറയുന്നവനും ഒരുപോലെ പങ്കിടേണ്ട നിയോഗം. ഒഴിവാക്കേണ്ടതല്ലീ പാനപാത്രം, കൈപ്പേറയുണ്ടെങ്കിലും കുടിച്ചു തീർക്കുക, സഹനത്തിൻ്റെ ഈ കാസയിൽ പങ്കുചേരുക. ഒഴിവാക്കേണ്ടതല്ലീ പാനപാത്രം, കൈപ്പേറയുണ്ടെങ്കിലും കുടിച്ചു തീർക്കുക, സഹനത്തിൻ്റെ ഈ കാസയിൽ പങ്കുചേരുക. യുദാസ്, നീ ഒറ്റുകാരനാവുന്നതെന്തിന്? ജീവിതം ഇവിടെയൊരു നിയോഗം, അത് വിറ്റാൽ കിട്ടുവതോ 30 ദെനാറ് മാത്രം. പത്രോസ്, നീ ഭീരുവാകുന്നതെന്തിന്? ഈ സഹനവും കാസയും തള്ളിക്കളയുന്നതെന്തിന്? ഭീരുവിൻ്റെ മാർഗമല്ലീ ജീവിതം. ഇതെൻ്റെ രക്തം ഇതെൻ്റെ മാംസം. നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്ന തിരുവത്താഴം വാങ്ങുക, ഭുജിക്കുക, സഹനത്തിൻ്റെ ഈ കാസയിൽ പങ്കുചേരുക. ഇതെൻ്റെ രക്തം ഇതെൻ്റെ മാംസം. നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്ന തിരുവത്താഴം വാങ്ങുക, ഭുജിക്കുക, സഹനത്തിൻ്റെ ഈ കാസയിൽ പങ്കുചേരുക.